ഹലോ, നമസ്കാരം. കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങയില കൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന പരിപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു വിസിൽ മതി ഇത് വേവാനായിട്ട്. ഇനി ഇതിലേക്കുള്ള നാളികേരം അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സർ ജാർ എടുത്തിട്ട് ഒരു മുറി നാളികേരം വെള്ളമൊഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി പരിപ്പ് വെന്ത് പാകമായിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കണം മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കുക. മുരിങ്ങയുടെ ഇല പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ട് മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക, ഉപ്പും ചേർക്കുക. ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് വറുത്തിടണം. വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇടാം. കുറച്ച് കടുക്, അരി, ചുവന്നമുളക്. ഇനി ഈ കടുക് ഒക്കെ നന്നായിട്ട് പൊട്ടി വരണം. ഈ കടുക് നല്ലവണ്ണം പൊട്ടി ശേഷം ഇതിലെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുരിങ്ങയുടെ ഇല കറി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പോൾ തന്നെ കിട്ടും. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.